യോഗി ആദിത്യനാഥിനെതിരെ ഇന്ന് വരെ ബി ജെ പിയിൽ നിന്ന് ഒരറ്റ വിമത സ്വരവും ഉയർന്നിരുന്നില്ല. കാരണം ബി ജെ പിയിലെ പവർ ഹൗസുകളിൽ ഒന്നായിരുന്നു യോഗി ആദിത്യനാഥ്. മോദിയും അമിത്ഷായും കഴിഞ്ഞാൽ ബി ജെ പിക്കാർ അവരിലെ മൂന്നാമനായി കണക്കാക്കിയിരുന്നത് യോഗി ആദിത്യനാഥിനെയാണ്. എന്നാൽ ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ പവർ ബി ജെ പിക്കകത്ത് തന്നെ നഷ്ടമായിരിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്കുണ്ടായ തിരിച്ചടി തന്നെയാണ്. 2019 ബി ജെ പി വലിയ മുന്നേറ്റം ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ നേർപകുതി പോലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് നേടാൻ സാധിച്ചില്ല. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ യോഗി ആദിത്യനാഥിനെതിരെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ആ പ്രശ്നങ്ങൾ വീണ്ടും കലുഷിതമാവുകയാണ്. ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള കേശവ് പ്രസാദ് മൗര്യ കഴിഞ്ഞ ദിവസം തൻ്റെ സമൂഹമാധ്യമ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. പാർട്ടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സംഘടന എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല എന്നാണ്. അത് യോഗി ആദിത്യനാഥിനെതിരെയുള്ള ഒരു കലാബാഹ്വാനം തന്നെയാണ് കേശവ് പ്രസാദ് മൗര്യ നടത്തിയത്. പാർട്ടിയിലെ പല ആളുകളും എന്നോട് പരാതി പറയുന്നുണ്ട്, ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് നടത്തിയത് വൺ മാൻ ഷോയാണ് എന്നും, ആ വൺ മാൻ ഷോ കാരണമാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്നും, പാർട്ടി പ്രവർത്തകരുടെ വേദനകൾ ഇനിയും തനിക്ക് തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല എന്നാണ് കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞത്. കേശവ് പ്രസാദ് മൗര്യ ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയാണ്, അതായത് യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിലെ രണ്ടാമനാണ് കേശവ് പ്രസാദ് മൗര്യ. ആ മൗര്യ തന്നെ ഇപ്പോൾ യോഗി ആദിത്യനാഥിനെതിരെ തുറന്നടിക്കുമ്പോൾ യോഗിക്ക് തന്നെ വലിയൊരു തിരിച്ചടിയാണ്. കേന്ദ്ര നേതൃത്വമടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ കേശവ് പ്രസാദ് മൗര്യ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയെ കാണുകയും ജെ പി നദ്ദയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗി ആദിത്യനാഥ് കളിക്കുന്ന വൺ മാൻ ഷോയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ യോഗിയുടെ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര നേതൃത്വവും ഇടപെട്ടിരിക്കുകയാണ്. ലഭ്യമാകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ യോഗി ആദിത്യനാഥിനെതിരെ ഒരു ഡിമാൻഡ് വെച്ചിരിക്കുകയാണ്. ആ ഡിമാൻഡ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ ഇനി 10 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ 10-ൽ 10 മികച്ച വിജയമുണ്ടാക്കിയാൽ മാത്രമേ യോഗി ആദിത്യനാഥിന് ഇനി ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോലും തുടരാനാവൂ എന്നുള്ളൊരു സൂചനയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇപ്പോൾ യോഗി ആദിത്യനാഥിന് മുമ്പിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ചില വിമത നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം യോഗി ഗവർണറെയും തൻ്റെ മന്ത്രിമാരെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ഗവർണറെ കണ്ടിരുന്നു. അത് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു യോഗം എന്ന വിശദീകരണം മാത്രമായിരുന്നു യോഗി ആദിത്യനാഥ് നടത്തിയത്. എന്നാൽ യോഗിയെ താഴേക്കിട്ട കേശവ് പ്രസാദ് മൗര്യ അടക്കം മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് കണ്ണുവെക്കുന്നുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയം വലിയൊരു രാഷ്ട്രീയ കളിയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.